മിസിഹായിൽ സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, കഷ്ടാനുഭവ ആഴ്ചയിലെ ഓശാന തിരുനാളിന്റെയും പെസഹ ഒരുക്കത്തിന്റെയും ഇടയിലുള്ള ബുധനാഴ്ച ദിവസമാണ് ഇന്ന്. ഇന്ന് സഭ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. യൂദാസിന്റെ വഞ്ചന, ഇതാണ് നമ്മുടെ വിഷയം. ഒരു പശ്ചാത്തലം എന്നതിന്, ഓശാന ഞായറാഴ്ച ദൈവാലയത്തിലേക്ക് ആരവത്തോടുകൂടി ജനങ്ങൾ യേശുവിനെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആനയിച്ചു. അതിന്റെ തലേന്നാള് ലാസറിനെ ഉയർപ്പിച്ചു. ഇങ്ങനെ യേശുവിന്റെ കീർത്തി വളരുന്നത് കണ്ട് പ്രധാന പുരോഹിതന്മാരും യഹൂദ പ്രമാണികളും അസൂയ പൂണ്ടു. ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് അവര് ഗൂഢാലോചന നടത്തുവാൻ ശ്രമിച്ചു. ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അരുമ ശിഷ്യനായിരുന്ന ശിക്ഷഗണത്തിൽപ്പെട്ട യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതനുടെ അടുത്ത് എന്ന് ഒരു ഡീല് വെക്കുകയാണ്. എന്റെ ഗുരുവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? ദൈവത്തെ വിൽക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ഡീലുമായി വന്നിരിക്കുകയാണ്. എന്റെ ഗുരുവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? മറ്റുള്ളവന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് അവനെ ഇല്ലാതാക്കണം, അവൻ വളരാൻ പാടില്ല എന്ന് ചിന്തിച്ച് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം അവരുടെ മുമ്പിലേക്ക് ഇരയുമായി ചെല്ലുകയാണ്. എന്റെ ഗുരുവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, നിനക്ക് ഞങ്ങൾ 30 വെള്ളിക്കാശ് തരാം. 30 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരടിമയ്ക്ക് ഉള്ള വിലയാണ്. ഒരു ചെറു ഒരടിമയുടെ വിലയ്ക്ക് തന്റെ ഗുരുവിനെ, വലിയ വിലയുള്ള ഗുരുവിനെ അവൻ വിൽക്കാൻ തയ്യാറാവുകയാണ്. ഏത് ചെറിയ കാര്യത്തിന് പോലും വിശ്വാസവും ദൈവവും സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന മനുഷ്യന്റെ ഒരു പ്രകൃതം സ്വഭാവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനിയും ഇവനിത് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. യൂദാസിന് പല കാരണങ്ങൾ അതിൽ പറയാനുണ്ട്. ഒന്നാമതായി, യൂദാസ് നിരാശനായിരിക്കുക. യൂദാസ് യേശു തമ്പുരാൻ ഒരു വിപ്ലവകാരിയാണ് കണ്ടത്. റോമാ സാമ്രാജ്യത്തിനെതിരായി നിൽക്കുന്ന, റോമാ സാമ്രാജ്യത്തെ ഇവിടെ നിന്ന് തുരത്തുന്ന, യഹൂദ സമൂഹത്തെ വളർത്തുന്ന ഒരു വ്യക്തിയായിട്ട് പ്രതീക്ഷിച്ചു. പക്ഷെങ്കില് യഥാർത്ഥത്തില് തിരിച്ചാണ് സംഭവിച്ചത്. അവൻ യഹൂദരുടെ ആചാരങ്ങളെയും പ്രധാന പുരോഹിതരെയും ഒക്കെ അവന് തിരുത്തുവാനായിട്ട് ശ്രമിക്കുന്നു, അവരെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോ ഒരു വലിയ വിപ്ലവം ഒന്നും അവൻ കണ്ടില്ല. എന്നാല് പീലാത്തോസിനെ കൊണ്ട് യേശുവിനെ കുരിശിൽ തറപ്പിക്കുമ്പോൾ യഹൂദ ജനം ഒന്നാകെ റോമ സാമ്രാജ്യത്തിനെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കും എന്നൊരു വിശ്വാസം അവനിലുണ്ടായി. രണ്ടാമതായിട്ട് യൂദാസ് ചിന്തിച്ചു, യേശുവിന്റെ കാര്യം നോക്കുമ്പോൾ യേശു ഒരു അത്ഭുത പ്രവർത്തകനാണ്, അവൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടുകൊള്ളു, എന്നാൽ എന്റെ പണസഞ്ചിയിലേക്ക് പണം വന്നുകൊണ്ടും ഇരിക്കും, അതൊരു എക്സ്ട്രാ പണമായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യും, യേശു രക്ഷപ്പെടുകയും ചെയ്യും. മൂന്നാമതായിട്ട് യൂദാസിന്റെ കയ്യിലായിരുന്നു പണസഞ്ചി. അവനായിരുന്നു പണസൂക്ഷിപ്പുകാരൻ. ശമോന്റെ ഭവനത്തിലേക്ക് ഒരു സ്ത്രീ വന്ന് ഭരണി തുറന്ന് സുഗന്ധദ്രവ്യങ്ങള് അവന്റെ പാദത്തിൽ പൂശിയപ്പോൾ യൂദാസ് പറയുന്നു, ഉടനെ തന്നെ ചിന്തിച്ചു, ദൈവമേ, 300 ദനാറയ്ക്കുള്ളതായ ഒരു സുഗന്ധദ്രവ്യമാണിത്, ഇത് വല്ല പാവങ്ങൾക്കും കൊടുത്താ പോരായിരുന്നോ? ലോകന്യാസ്നാപകൻ അവിടെ കൃത്യമായി പറയുന്നു, അവനിത് പറഞ്ഞത് പാവങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അല്ല, മറിച്ച് അവൻ കള്ളനായിരുന്നത് കൊണ്ടും, രണ്ട്, പണസഞ്ചി അവന്റെ പക്കലായിരുന്നുകൊണ്ടും, മൂന്ന്, അവൻ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചിരുന്നതുകൊണ്ടുമാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. കാപട്യത്തിന്റെ ഒരു വക്താവാണ് ഈ യൂദാസ് എന്ന് പറയുന്നത്. അവന് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് ചെല്ലുമ്പോൾ അവൻ ആദ്യം പറയുന്നത് ഗുരോ സുസ്തി എന്ന് പറഞ്ഞ് യേശുവിനെ ചുംബിക്കുന്നു. ചുംബന സ്നേഹത്തിന്റെ അടയാളമാണ്, സുസ്തി എന്ന അനുമോദനം സമാധാനത്തിന്റെ ചിഹ്നമാ. അതിനെ അവൻ ഇല്ലാതാക്കി. അവന് അവരോട് പറഞ്ഞു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ നിങ്ങൾ പിടിച്ചോണം.
ദൈവമുള്ള ഒരു കപടത നിറഞ്ഞ ഒരു ജീവിതശൈലി. നീ അവന്റെ ഈ ഒരു ശൈലിയിൽ അവൻ മനനൊന്ത് കെട്ട് ഞാന്ന് ചത്തു എന്നാണ് പറയുന്നത്. അവൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടക്കാതെ വന്നപ്പോൾ, ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അനുദപിച്ച് അവൻ തന്നെ അവന്റെ വിധി നിശ്ചയിച്ചു. പത്രോസ് ഇതുപോലൊക്കെ വീഴ്ചകളൊക്കെ ഉണ്ടായാലും അവൻ തിരിച്ചു മനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. എന്നാൽ യൂദാസിന് അത് സാധിച്ചില്ല. കാരണം എന്റെ ദൈവത്തിന്റെ കരുണയിൽ, കരുണയുള്ളവനായ സ്നേഹമുള്ളവനായ ദൈവത്തിലേക്ക് ചെല്ലുവാൻ അവന് സാധിച്ചില്ല. അതേ പ്രിയമുള്ളവരെ, ഈ യൂദാസിന്റെ ജീവിതം, യൂദാസിന്റേതായ ചിത്രം നമ്മളെയും ചിന്തിപ്പിക്കണം. നമ്മളും യേശുവിനെ വിശ്വാസത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വിശ്വാസം എൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരാണോ? അതോടൊപ്പം തന്നെ ഞാൻ ദൈവത്തെ വിറ്റ് കപടത നിറഞ്ഞ ജീവിതം നയിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ കരുണയിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ, പതറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിച്ചു ചെല്ലുവാനും ആ കൂട്ടായ്മയിലേക്ക് ചേരുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നമുക്കുണ്ടാകട്ടെ. യൂദാസിനെ പോലെയാകാതെ ഒരു നല്ല അനുദവിക്കുന്ന പത്രോസിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ ആഴ്ചയിലെ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ഏവർക്കും നല്ലൊരു അനുഗ്രഹപ്രദമായ ആശാഴ്ച ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.